കാണികൾക്ക് ആവേശമായി സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോട്ടുമുക്കം യൂണിറ്റും IRE അസോസിയേഷനും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോട്ടുമുക്കം യൂണിറ്റും IRE സംസ്ഥാന അസോസിയേഷനും സംയുക്തമായി തോട്ടുമുക്കത്ത് സംഘടിപ്പിച്ച സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പാണ് സമാപിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും 38 ടീമുകൾ വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തു. ഫൈനലിൽ കരിയോട് പാലക്കാടിനെ പരാജയപ്പെടുത്തി JRP അഡ്നസ് മുക്കം ജേതാക്കളായി. ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ, മലപ്പുറം, അവാന വള്ളച്ചിമൂല, വയനാട് എന്നിവർ 3-4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തോട്ടുമുക്കം SNDP ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടത്തിയ മത്സരങ്ങൾ കാണുന്നതിനായി നിരവധി പേരാണ് എത്തിയിരുന്നത്. വേദിയിലേക്ക് പോരടിക്കുവാൻ ചെമ്പട്ടണിഞ്ഞുകൊണ്ട് കടന്നു വന്ന കായിക താരങ്ങൾ ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ, ചേവായൂർ, മലപ്പുറം എതിർമുഖത്ത് മത്സരിക്കുവാൻ കടന്നു വന്ന കായിക താരങ്ങളാണ് ഗുലാം സിറ്റി, നീരൂർ, കോട്ടയം. മലപ്പുറവും കോട്ടയവും തമ്മിൽ തിരുമൊരുക്കുന്ന ഒരു പറയോട്ട വേദിയുടെ സിറ്റി, നീരൂർ, കോട്ടയം. കേരള കോൺഗ്രസ് എം ഏറനാട് മണ്ഡലം കമ്മിറ്റിയുടെ മുൻമുടി പോരാളി കൂട്ടങ്ങളെ അഞ്ചടിയോ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനുമായ യു ഷറഫലി വടംവലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുന്ന പദ്ധതി നടപ്പാക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശമെന്നും ഓരോ നാട്ടിലെയും തനതായ മത്സര ഇനങ്ങളിൽ വളർന്നു വരുന്ന താരങ്ങളെ കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസത്തിനൊപ്പം ആധുനിക രീതിയിലുള്ള പരിശീലനം നൽകുന്ന പദ്ധതികളും ഉടൻ കൊണ്ടുവരുമെന്നും 3-4 വർഷത്തിനുള്ളിൽ തന്നെ കായികരംഗത്ത് അഭിരുചിയുള്ള കുട്ടികൾക്ക് അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടാക്കുമെന്നും ഷറഫലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കായികരംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രാമീണ മേഖലകളിൽ താല്പര്യമുള്ള രംഗങ്ങളിൽ കായിക താരങ്ങളെ കണ്ടെത്തി അവരുടെ വളർച്ചയ്ക്കനുസൃതമായിട്ട് പരിശീലനങ്ങൾ കൊടുക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം പദ്ധതികളിൽ തോട്ടുമുക്കം പോലെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഇവിടുത്തെ തനതായ വോളിബോളോ ഫുട്ബോളോ അല്ലെങ്കിൽ അത്ലറ്റിക്സോ ഏതാണ് ഏതിലാണ് നേരത്തെ പലരും ഗുസ്തി ഗുസ്തി പോലെയുള്ള ബോക്സിംഗ് പോലെയുള്ള രംഗങ്ങളിൽ വളർന്നു വരുന്ന താരങ്ങളെ കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള പരിശീലനം കൊടുക്കാനുള്ള പദ്ധതികളും കൊണ്ടുവരും എന്ന് ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ്. OA ബെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ബാബുഹാജി മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സിജി ബൈജു, ഷിജു ആന്റണി, മുജീബ് റഹ്മാൻ, ബാബു കണ്ണൂർ, സന്തോഷ് സെബാസ്റ്റ്യൻ, PJ ജോർജ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അർച്ചന സാജു, റഫീഖ് തോട്ടുമുക്കം, KS അഞ്ജലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 2022 മാധ്യമ പുരസ്കാരത്തിൽ അടുത്തതായി അഞ്ജലി കേസിനെ ക്ഷണിക്കുന്നു. ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. പള്ളിത്താഴെ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തോട്ടുമുക്കം SNDP ഗ്രൗണ്ടിൽ സമാപിച്ചു. ജുബിൻ ജോസഫ്, KS സുനിൽ, നിതിൻ ടോമി എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ മുക്കം.